السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه وسلم. ഏറ്റവും ആദരണീയരായ ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരു മഹാനായ സി എച്ചിൻ്റെ ചരിത്ര ഗ്രന്ഥകാരൻ ഏറ്റവും ആദരണീയനായിട്ടുള്ള എം സി മുഹമ്മദ് ഇബ്രാഹിം സാഹിബ് വടകര അവരുടെ പ്രിയപ്പെട്ട സഹോദരി പ്രിയപ്പെട്ട ഹരിതയുടെ സാരഥി ആയിട്ടുള്ള നജിമ തുബ്സീറ പ്രിയങ്കരായ ഇബ്രാഹിം മുഹമ്മദ് സാഹിബ് അലി പത്തനാപുരം തുടങ്ങി പ്രിയങ്കരായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ സഹോദരികളെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കുട്ടികളെ മഹാനായ സി എച്ച് മൺമറഞ്ഞിട്ട് 38 വർഷം പൂർത്തിയാവുകയാണ്. ഖലീൽ ഇവിടെ സ്വാഗതം പറഞ്ഞ് സംസാരിച്ചു. പ്രിയങ്കനായ റഷീദ് സാഹിബ് നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. ഇവിടെ കൂടിയിട്ടുള്ള വിരലിൽ എണ്ണാവുന്ന ആളുകളൊഴിച്ച് ബാക്കി ആളുകൾ സി എച്ചിനെ ഒരു നോക്ക് കാണുവാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത ആളുകൾ ഇതിലുണ്ട് എന്നെനിക്കറിയാം. ഖലീൽ അടക്കം. എന്നാൽ സി എച്ചിനെ കാണാത്ത ആളുകൾ പോലും ഇന്ന് അത്യാവേശത്തോടുകൂടി അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. സി എച്ച് എന്ന ആ വലിയ മനുഷ്യൻ, അതിന് സമാനനായി മറ്റൊരാളെ കാണിക്കുക പോലും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഇല്ല എന്ന് തോന്നുന്ന ഒരാളാണ് ഞാൻ. ഒരു നൂറ്റാണ്ടുകൾക്ക് ഇടയിൽ ഉദിക്കുന്ന ഒരു പൊൻ താരം, ഏറ്റവും പാവപ്പെട്ടൊരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന് കഷ്ടതകളൊക്കെ അനുഭവിച്ച് ദാരിദ്ര്യത്തിൻ്റെയും എല്ലാ കഷ്ടതകളുടെയും ഒക്കെ അനുഭവം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് വളർന്ന് വളർന്ന് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിനൊക്കെ പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു വലിയ ഭരണാധികാരിയായി മാറി സി എച്ച് എന്നുള്ളതാണ് വസ്തുത. ഇന്ന് കാണുന്ന ഈ വിദ്യാഭ്യാസ പുരോഗതിയുടെ ഇന്നത്തെ വളർച്ചയുടെ ഒക്കെ ആധാരം മഹാനായ സി എച്ചിൻ്റെ ശിഷ്യനായി അരുമ ശിഷ്യനായി വളർന്നു വന്ന സി എച്ചിൻ്റെ പരിശ്രമമാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് തെറ്റാവില്ല. ഇന്ന് പ്രത്യേകിച്ച് മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള പ്രദേശത്തെ വിദ്യാഭ്യാസ പുരോഗതിയുടെ അടിക്കല്ല് 1967 സി എച്ചിൻ്റെ വിദ്യാഭ്യാസ ബില്ലാണ് എന്ന് പറഞ്ഞാൽ മറിച്ചൊരഭിപ്രായം ആർക്കും ഉണ്ടാവില്ല. കഴിഞ്ഞ 13-ാം തീയതി 138-ഓളം വിദ്യാലയങ്ങളിൽ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമോ കെട്ടിടത്തിന് തറക്കല്ലോ ഇടലായി മുഖ്യമന്ത്രി ഓൺലൈനിൽ ഒരു ഉദ്ഘാടന കർമ്മം നടത്തുകയുണ്ടായി. ആ ഉദ്ഘാടന കർമ്മം നടത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ സി എച്ചിനെ പരാമർശിച്ചില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞു, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ആധാരം 1967 സെക്കൻഡറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ്, തീരുമാനമാണ്. കേരളത്തിൽ സാധാരണക്കാരായ ആളുകളൊക്കെ വിദ്യാലയങ്ങളിലേക്ക് വരാൻ കാരണമായത് ആ ബില്ലാണ്, ആ നിയമമാണ് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അതിൽ 65 കെട്ടിടങ്ങൾ, വിദ്യാലയങ്ങൾക്ക് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമായിരുന്നു, ബാക്കി തറക്കല്ലിടലായിരുന്നു. ആ മന്ത്രിസഭയിൽ EMS മന്ത്രിസഭയുടെ പോരിശയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അതിൽ സി എച്ച് ആയിരുന്നു ആ ബില്ല് അവതരിപ്പിച്ച മഹാൻ. നമ്മുടെ രാജ്യം സ്വതന്ത്രമായത് 45-ാണ്. 45-ന് ശേഷം 47 ഓഗസ്റ്റ് 15-ാണ്. 47-ന് ശേഷം 67-ലെത്തുമ്പോഴേക്ക് 20 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലായി പല സർക്കാരുകളും വിദ്യാഭ്യാസ മന്ത്രിമാരും കടന്നുപോയിട്ടുണ്ട്. അവിടങ്ങളിലൊന്നും അന്നൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു ബില്ല് 1967 സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ കേരളത്തിൽ കൊണ്ടുവന്നു. കേരളം രൂപം കൊണ്ടത് 56-ലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. 11 കൊല്ലം കഴിഞ്ഞാണ് സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയാകുന്നത്. 11 കൊല്ലത്തിനുള്ളിൽ 57 മുതൽ 67-നുള്ളിലായി 3 മന്ത്രിസഭകളും 3 വിദ്യാഭ്യാസ മന്ത്രിമാരെയും കേരളത്തിലുണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാതെ പോയ ഒരു ബില്ല് 1967 മഹാനായ സി എച്ച് കേരളത്തിൽ അവതരിപ്പിക്കുകയും നിയമമാക്കുകയും ചെയ്യുകയാണ്. KPR ഗോപാലൻ
1989 ഓഗസ്റ്റ് മാസത്തിൽ പ്രസിദ്ധീകരിച്ച മാതൃഭൂമിയുടെ വീക്കിലിയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കുറേ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന നേരത്ത് ഒന്ന് ഈ ബില്ലിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഒരു ദിവസം സർക്കാർ വന്ന് മൂന്നോ ഒരു സമയം പറയുന്നുണ്ട്, മൂന്നോ നാലോ മാസം കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് പോയി, കോയയുടെ റൂമിൽ പോയി, അടുത്തുപോയി കോയയുടെ അടുത്ത് പോയി ഞാനിരുന്നു. ഇരുന്ന ഉടനെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് കോയ എന്നോട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ശൈലിയിലും സംസാരിച്ച് കാണും. അദ്ദേഹം പറഞ്ഞു, ആ വിദ്യാഭ്യാസ ബില്ല് പെട്ടെന്ന് അവതരിപ്പിക്കണം എന്ന് ഞാൻ കോയയോട് പറഞ്ഞു. കോയ എന്നോട് പറഞ്ഞു, ഞാൻ റെഡിയാണ്, ഞാനൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഫയല്, സി എം വിളിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപാടെ ഞാൻ ഇ എമ്മിനെ കാണാൻ വേണ്ടി പോയി. ഇ എം എന്ന് പറയുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാട്. ഇ എമ്മിൻ്റെ അടുത്ത് ചെന്ന് ഞാനിത് പറഞ്ഞു, കോയ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു, നിങ്ങൾ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ക്യാബിനറ്റിൽ എപ്പോൾ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞാൽ അപ്പോഴും അവതരിപ്പിക്കും, അദ്ദേഹം തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഫയലുകളെല്ലാം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇ എം എന്നോട് പറഞ്ഞു, കുറച്ചും കൂടി കഴിയട്ടെ, സമയമായിട്ടില്ല. ഞാൻ ഉടനെ വേണം എന്ന് ശഠിച്ചു. അപ്പോൾ ഇ എം എന്നോട് പറഞ്ഞു, നിങ്ങൾക്കിങ്ങനെയൊക്കെ പറയാം, ഭരിക്കുന്നത് ഞങ്ങളല്ലേ, ഞങ്ങളുടെ പ്രയാസം കൂടി നിങ്ങൾ അറിയണ്ടേ എന്ന് ഇ എം എന്നോട് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എൻ്റെ ചെറുപ്പത്തിലെ ശൈലി എനിക്ക് പുറത്തെടുക്കേണ്ടി വന്നു. ഞാൻ ചാടിയണീറ്റ് കസേര പൊക്കി, അംഗരക്ഷകൻ വന്ന് തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ആ കസേര ഇ എം എൻ്റെ ശിരസിൽ പതിക്കുമായിരുന്നു എന്നാണ് അതിൽ കെ പി ആർ ഗോപാലൻ 1989 ഓഗസ്റ്റ് മാസത്തിൽ പ്രസിദ്ധീകരിച്ച മാതൃഭൂമിയുടെ വീക്കിലിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ആ ബില്ലിന് വേണ്ടി സി എച്ച് മുഹമ്മദ് ഖോയാ സാഹിബ് നടത്തിയ പരിശ്രമങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യവും നമുക്കതിൽ നിന്ന് തിളങ്ങി കാണുന്നുണ്ട് എന്നതിൽ തർക്കമില്ലല്ലോ. അതുകൊണ്ട് ആ ബില്ലിനെക്കുറിച്ചാണ് ഇവിടെ പിണറായി വിജയൻ പറഞ്ഞത്, ആ ബില്ലാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ആധാരം എന്ന് സൂചിപ്പിച്ചതിൽ നമ്മൾ അതറിയുന്ന ആളുകൾക്ക് സന്തോഷിക്കാൻ ഏറെ വക നൽകുകയാണ്. ആ മഹാനായ സി എച്ച് ആണ് ഈ ഇന്ത്യയിലെ തന്നെ ആ വിദ്യാഭ്യാസ പുരോഗതിക്ക് ആധാരമാക്കി മാറ്റിയത്. അടുത്ത 2 വർഷത്തിനുള്ളിലായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇതിന് സമാനമായ ബില്ലുകൾ പകർത്തി അവർ അവതരിപ്പിക്കുന്ന സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടായി. അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ആ മഹാനെ അനുസ്മരിക്കുവാൻ വേണ്ടി സി എച്ച് ചെയർ ഒരുക്കിയ ഒരു വേദിയിലാണ് നമ്മളുള്ളത്. നമ്മളുമായി ഇൻട്രാക്ഷന് വേണ്ടി ഏറ്റവും ആദരണീയനായിട്ടുള്ള നമ്മുടെ ഗുരു ഇതാ എം സി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹമാണ് ഈ ഹാളിൽ ആദ്യം വന്നയാൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് സംസാരിക്കുവാൻ വേണ്ടി സാദരം ഞാൻ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.